ഇന്ന് ഇന്റർനാഷണൽ സിവിൽ ഡിഫൻസ് ഡേ ആണ്. ഈ ഒരു ദിവസത്തിൻ്റെ പ്രത്യേകതയെ പറ്റി സംസാരിക്കാനായിട്ട് നമുക്കിപ്പം വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഗസ്റ്റ് ജോയിൻ ചെയ്യുന്നുണ്ട് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. ഇന്ന് നമുക്കിപ്പം ജോയിൻ ചെയ്യുന്നു ബി സന്ധ്യ, IPS ഡയറക്ടർ ജനറൽ, കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസ്. ഗുഡ് മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ് മാം. ഇന്ന് ഇന്റർനാഷണൽ സിവിൽ ഡിഫൻസ് ഡേ ആണ്. ആക്ച്വലി ഈ ഒരു ദിവസത്തിൻ്റെ ഒരു പ്രാധാന്യം എന്താണ്? സിവിൽ ഡിഫൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്തിൻ്റെ സുരക്ഷയെ കരുതി നമ്മുടെ രാജ്യത്ത് മുഴുവനായി 1962 ഒരു ആക്ട് കൊണ്ടുവന്ന് സിവിൽ ഡിഫൻസും ഹോം ഗാർഡുകളും നമ്മുടെ രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന വോളണ്ടിയർമാരെ സൃഷ്ടിച്ചിരിക്കുന്നു. ഇത് നമ്മുടെ എല്ലാ സംസ്ഥാനങ്ങളിലും രൂപീകരിക്കണമെന്നാണ് നിയമം. അതനുസരിച്ച് കേരളത്തിലും ഏതാണ്ട് 6200 സിവിൽ ഡിഫൻസ് വോളണ്ടിയേഴ്സ് സംസ്ഥാനതല പരിശീലനം വരെ കഴിഞ്ഞ് പാസ്ഔട്ടായിട്ടുണ്ട്. അതിൽ 900 പേര് സ്ത്രീകളാണ്. അതുകൂടാതെ വിവിധ ലെവലുകളിൽ, അതായത് സ്റ്റേഷൻ ലെവലിലും ജില്ലാ തലത്തിലും ട്രെയിനിങ് കഴിഞ്ഞ ഏതാണ്ട് 4000 പേർ നമുക്കിപ്പോൾ ഉണ്ട്. ഒരു ഇൻ്റർനാഷണൽ സിവിൽ ഡിഫൻസ് ഡേ എല്ലാ വർഷവും 1 March ആചരിക്കാറുണ്ട്. ഇതിൻ്റെ തുടക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1931 അവിടുത്തെ സർജൻ ജനറലായിരുന്ന, പാരീസിലെ സർജൻ ജനറലായിരുന്ന ജോർജ് സെയിൻറ്റ് പോൾ എന്ന ആൾ യുദ്ധകാലത്ത്, യുദ്ധത്തിൽ വൾണറബിളായിട്ടുള്ള സ്ത്രീകൾ കുട്ടികൾ തുടങ്ങിയവരെയും അതുപോലെ ചരിത്ര സ്മാരകങ്ങളെയൊക്കെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് രൂപീകരിച്ച ഒന്നാണ്. അതായത് 1990 അത് UN ഒരു അന്താരാഷ്ട്ര നിയമമായിട്ട് കൊണ്ടുവരികയും ചെയ്തു. അപ്പോൾ ആ 1 March എന്നുള്ള ഇൻ്റർനാഷണൽ സിവിൽ ഡിഫൻസ് ഡേ ആണ് ഇന്ന് നമ്മൾ ആഘോഷിക്കുന്നത്. അപ്പോൾ ഇതാണ് ഇൻ്റർനാഷണൽ സിവിൽ ഡിഫൻസ് ഡേയുടെ ചരിത്രം. മാം, ഇന്നത്തെ ദിവസം നമുക്ക് നമ്മുടെ സംസ്ഥാനത്തിന് സിവിൽ ഡിഫൻസ് വോളണ്ടിയേഴ്സ് ഉണ്ട്. ഇവർ ഏതൊക്കെ തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ ഇവർ ചെയ്യുന്നത്? നമ്മുടെ സിവിൽ ഡിഫൻസ് വോളണ്ടിയേഴ്സാണ് നമ്മുടെ മനുഷ്യനിർമ്മിതമായിട്ടുള്ള, അതല്ലെങ്കിൽ നാച്ചുറലായിട്ടുള്ള ഏത് തരത്തിലുള്ള ദുരന്തങ്ങളിലും നമ്മുടെ ഒപ്പം നിൽക്കാനായിട്ട് നമ്മുടെ അഗ്നി രക്ഷാസേനയോടൊപ്പം ഉണർന്നു പ്രവർത്തിക്കുന്നവരാണ് സിവിൽ ഡിഫൻസ് സേനാംഗങ്ങൾ. അവർ നമ്മുടെ 2020 ഉണ്ടായ ദുരന്തത്തിലും 2021 ദുരന്തത്തിലുമൊക്കെ നമ്മൾ കണ്ടതാണ്. പെട്ടിമുടിയിലാണെങ്കിലും കൂട്ടിക്കലിലാണെങ്കിലും ഒക്കെ സിവിൽ ഡിഫൻസ് വോളണ്ടിയർമാർ അഗ്നിരക്ഷാസേനയോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുന്നുണ്ട്. അവർക്ക് അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ ട്രെയിനിങ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അവർ യൂണിഫോം ധരിച്ച് തന്നെയാണ് ഈ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതിനായിട്ട് വരുന്നത്. കോവിഡ് കാലഘട്ടത്തിലാണെങ്കിൽ മരുന്നിൻ്റെ വിതരണം നടത്തുന്നതിനും ഒപ്പം തന്നെ പാരാമെഡിക്സ് ആയിട്ടുള്ള സിവിൽ ഡിഫൻസ് വോളണ്ടിയർമാർ ഫയർഫോഴ്സിൻ്റെ ആംബുലൻസുകളിൽ പ്രവർത്തിക്കുകയും നമ്മുടെ ഓക്സിജൻ സിലിണ്ടർ അടിയന്തരഘട്ടത്തിൽ രോഗികളായിട്ടുള്ളവർക്ക് ഉപയോഗപ്പെടുത്തുകയും ഒക്കെ ചെയ്യാൻ സിവിൽ ഡിഫൻസ് സേനാംഗങ്ങൾ വലിയ സേവനമാണ് കാഴ്ചവെച്ചിട്ടുള്ളത്. അതുകൂടാതെ ഇപ്പോൾ ആറ്റുകാൽ പൊങ്കാല പോലെയുള്ള ഉത്സവങ്ങളിലാവട്ടെ, അങ്ങനെയൊക്കെ വരുമ്പോൾ സിവിൽ ഡിഫൻസ് വോളണ്ടിയർമാർ പലരും ഹാം റേഡിയോ ഓപ്പറേറ്റർമാർ കൂടെയാണ്. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ ഉൾപ്പെടെയുള്ള രംഗത്തും അവർ വലിയ സേവനമാണ് കാഴ്ചവെക്കുന്നത്. ഇവരെല്ലാം സെലിബ്രേറ്റ് ചെയ്യുന്ന ദിവസമാണ് ഇന്നത്തെ ദിവസം, ഇന്റർനാഷണൽ സിവിൽ ഡിഫൻസ് ഡേ. 2018 പ്രളയം ഉണ്ടായപ്പോഴും അതല്ലാതെ പല സമയങ്ങളിലുണ്ടായ മണ്ണിടിച്ചിലും പിന്നെ പാൻഡമിക് സിറ്റുവേഷൻ വന്നപ്പോഴും ഒക്കെ മനുഷ്യരെ സഹായിക്കാനായി എത്തിയ ഒരുപാട് ആൾക്കാരുണ്ട്. ആക്ച്വലി മനുഷ്യർ തമ്മിൽ സഹായിച്ചൊരു സമയം ഇതായിരുന്നു അല്ലേ. സിവിൽ ഡിഫൻസ് വോളണ്ടിയേഴ്സ് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ വലിയൊരു ബലമാണ്. ഇന്ന് സോ മാം, ഇപ്പം നമ്മൾ വോളണ്ടിയർമാരെ പറ്റി, അവരുടെ പ്രവർത്തനങ്ങളെ പറ്റിയിട്ടൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. സോ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് ആൾക്കാർക്ക് മേ ബി ഇത്തരം വോളണ്ടിയർമാരാകാൻ താല്പര്യം ഉണ്ടാകും. അവരെന്താണ് ചെയ്യേണ്ടത്? ഇത് അഗ്നി സുരക്ഷാ വകുപ്പിൻ്റെ ഭാഗമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. സിവിൽ ഡിഫൻസ് എന്ന് പറയുന്നത് വോളണ്ടറി വർക്കാണ്. അപ്പോൾ നമുക്ക് ആർക്ക് വേണമെങ്കിലും, ഒരു ഡോക്ടറായിക്കൊള്ളട്ടെ, തൊഴിലാളി ആയിക്കൊള്ളട്ടെ, ആർക്കാണെങ്കിലും ഈ ഒരു വോളണ്ടറി വർക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ചേരാം. അതിനുവേണ്ടി ജില്ലാതലത്തിലാണ് ആളുകളെ എടുക്കുന്നത്.
അതിൽ രജിസ്റ്റർ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമ്മുടെ വെബ്സൈറ്റിൽ പോയിട്ട് രജിസ്റ്റർ ചെയ്തിടണം. അപ്പോൾ ട്രെയിനിങ്ങിന് വേണ്ടിയിട്ടുള്ള സ്ലോട്ട് വരുമ്പോൾ അവരെ അവരുടെ അവർ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന സീനിയോറിറ്റി അനുസരിച്ചിട്ട് അതത് ജില്ലകളിൽ വിളിക്കുന്നതായിരിക്കും. നമ്മുടെ ജോലിക്കൊപ്പം ഇല്ലെങ്കിൽ നമ്മൾ പഠിക്കുകയാണെങ്കിൽ അതിനൊപ്പം ഇതുപോലെ മറ്റുള്ളവരെ സഹായിക്കാനുള്ള അവസരങ്ങൾ നമുക്കും കിട്ടുന്നതായിരിക്കും. സോ നിങ്ങൾക്ക് അങ്ങനെ ഒരു മനസ്സുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മുന്നോട്ട് വരിക. മറ്റൊരാളുടെ മുഖത്ത് ഒരു സന്തോഷം വരാൻ ചിലപ്പോൾ നിങ്ങളുടെ പ്രവർത്തനങ്ങൾ സഹായിച്ചേക്കും. ആരുടെയും പ്രേരണയില്ലാതെ സ്വന്തം ഇഷ്ടത്തിന് ഒരു കാര്യം ചെയ്യാൻ മുന്നോട്ട് വരുന്ന ആൾക്കാരുണ്ട്. പ്രധാനമായിട്ടും അത് ചിലപ്പോൾ മറ്റുള്ളവരെ സഹായിക്കുന്ന കാര്യത്തിലായിരിക്കും. അവരെയാണ് നമ്മൾ വോളണ്ടിയേഴ്സ് എന്ന് വിളിക്കുന്നത് അല്ലേ. നമ്മുടെ സംസ്ഥാനത്ത് സിവിൽ ഡിഫൻസ് വോളണ്ടിയേഴ്സ് ഒരുപാടുണ്ട്. പല പല അപകടഘട്ടങ്ങളിൽ ഇവരുടെ സേവനങ്ങൾ വളരെ വളരെ സഹായകരമായിട്ടുണ്ട്. മാം, ഇങ്ങനെയുള്ള വോളണ്ടിയേഴ്സിന്, സിവിൽ ഡിഫൻസ് വോളണ്ടിയേഴ്സിന് കൊടുക്കുന്ന പരിശീലനങ്ങൾ എന്തൊക്കെയാണ്? അവർക്ക് ദുരന്തമുഖങ്ങളിൽ ആളുകളെ രക്ഷിക്കാൻ അവ CPR പോലെയുള്ള പരിശീലനം, അതുപോലെ തന്നെ റോപ്പ് വച്ചിട്ട് പാലങ്ങൾ നിർമ്മിക്കുക, ഇങ്ങനെയുള്ള ഒരു ദുരന്തമുഖത്തുനിന്ന് ആളുകളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ആവശ്യമുണ്ടോ അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ പരിശീലനങ്ങളും അവർക്ക് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്കും ഇങ്ങനെ വോളണ്ടിയേഴ്സ് ആകാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസിൻ്റെ വെബ്സൈറ്റ് നോക്കിയാൽ മതി. രജിസ്ട്രേഷനുള്ള ഓപ്ഷൻ അതിലുണ്ട്. നിങ്ങളുടെ ഒരു സീനിയോറിറ്റി അനുസരിച്ച് ട്രെയിനിങ്ങിനായിട്ട് നിങ്ങളെ വിളിക്കുന്നതായിരിക്കും. സിവിൽ ഡിഫൻസ് വോളണ്ടിയർമാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ദേശീയ സുരക്ഷയുടെ, ദേശസുരക്ഷയുടെ ഒക്കെ വലിയൊരു പ്രതീകമാണ് സിവിൽ ഡിഫൻസ് വോളണ്ടിയേഴ്സ്. സാധാരണ പൗരന്മാരോട് ചേർന്ന് പ്രവർത്തിക്കുമ്പോഴാണ് നമുക്ക് നമ്മുടെ ഒരു രാജ്യമെന്ന നിലയിൽ കൂടുതൽ സുരക്ഷിതത്വം ഉണ്ടാവുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ രാജ്യസുരക്ഷയുടെ അവിഭാജ്യ ഘടകം കൂടിയായ സിവിൽ ഡിഫൻസ് വോളണ്ടിയേഴ്സ്, ആ വോളണ്ടിയറിങ് എന്നുള്ള ആ വാക്കിൻ്റെ ശരിയായ അർത്ഥം ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കട്ടെ. അങ്ങനെ നമ്മുടെ രാജ്യത്തിന് മുതൽക്കൂട്ടാവട്ടെ. ഇന്ന് ഇന്റർനാഷണൽ സിവിൽ ഡിഫൻസ് ഡേ ആണ്. ഈ ദിവസം നമുക്കൊപ്പം മോർണിംഗ് നമ്പർ വണ്ണിൽ ജോയിൻ ചെയ്ത അതിഥി ബി സന്ധ്യ IPS ആണ്, ഡയറക്ടർ ജനറൽ കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസ്. സോ സിവിൽ ഡിഫൻസ് വോളണ്ടിയേഴ്സ് നമ്മുടെ സംസ്ഥാനത്ത് ധാരാളമുണ്ട്. ഇവരുടെ സഹായം പല ഘട്ടങ്ങളിൽ നമുക്ക് ലഭിച്ചിട്ടുമുണ്ട്. സോ ഇനിയും വോളണ്ടിയേഴ്സ് ആകാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസ് എൻ്റെ വെബ്സൈറ്റ് നോക്കിക്കഴിഞ്ഞാൽ രജിസ്ട്രേഷനുള്ള ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ആൻഡ് താങ്ക് യു സോ മച്ച് എല്ലാ വോളണ്ടിയേഴ്സിനും. നിങ്ങളുടെ പ്രവർത്തനങ്ങൾ പല ഘട്ടങ്ങളിലും ഒരുപാട് പേർക്ക് വലിയ സഹായമായി തീർന്നിട്ടുണ്ട്. ഇനിയും ഇത്തരം പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകട്ടെ. നിങ്ങൾക്ക് ഒരുപാട് ആൾക്കാരെ ഇനിയും ഹെൽപ്പ് ചെയ്യാൻ സാധിക്കട്ടെ. താങ്ക് യു സോ മച്ച് വൺസ് അഗെയിൻ.